എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. നല്ല വീർത്തുരുണ്ട പഴംപൊരി നമുക്ക് സോഡാപ്പൊടിയോ ദോശമാവോ ഒന്നുമില്ലാതെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മധുരം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കലക്കി എടുക്കുന്നതിന് ഞാനിപ്പോൾ 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ആ വെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളം ഇതിലോട്ട് ഇനിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അത്രയും മതിയാകും. നിങ്ങളെടുക്കുന്ന പൊടിയുടെ ഡ്രൈനെസ്സിനൊക്കെ അനുസരിച്ചിട്ട് ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസപ്പെട്ടിരിക്കും. ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ 1/4 കപ്പ് ഒഴിച്ചിട്ട് പിന്നെ വേണം ബാക്കി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഒട്ടും കട്ടകളില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സാക്കി ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതാ ഇപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്കൊന്ന് മാറ്റിവെക്കാവുന്നതാണ്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ നല്ല പോലെ പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ 2 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഞാൻ 2 ആയിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തിരി പഴുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ 3 ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ദാ നമ്മുടെ മാവയുടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിലോട്ടൊരു കളർ കിട്ടാനായി ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനെ ഒരു പാനിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ പഴത്തിന് മുകളിലോട്ട് നമുക്ക് മാവിട്ട് കൊടുക്കാം. കൈകൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 1 സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഇനിതാ ഇതുപോലെ മാവിലൊന്ന് മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ 1 എണ്ണ ഇട്ട് എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് 2 എണ്ണം 3 എണ്ണമൊക്കെ ഒന്നിച്ചിട്ടെടുക്കാവുന്നതാണ്. നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന വഴിയേ തന്നെ ഇത് നല്ല പോലെ വീർത്ത് ഇതുപോലെ പൊന്തി വരുന്നതാണ്. 1 സൈഡ് ഒന്ന് ആയിക്കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ 2 സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഞാൻ ദാ 2 എണ്ണം ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചും എണ്ണയുടെ അളവിനനുസരിച്ചൊക്കെ 2-3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മുകൾ ഭാഗത്തോട്ട് എണ്ണ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം. 1 സൈഡൊന്ന് ആയി എന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ദാ 2 സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ദാ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ പഴവും അതുപോലെ മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ദാ മുഴുവനും ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാകുക. നല്ല ചൂടോടുകൂടി ഇത് കഴിക്കാനായിട്ട് വളരെ സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്.